ആ ഒരു കില്ല് എടുത്തതിന് ശേഷം ഞാൻ മിക്കവാറും ടോപ്പ് 20 ഇറങ്ങിയവിടെയൊക്കെ ചാവുകയാണെന്നുള്ള അവസ്ഥ എന്താണ് കിടുക്കം പോലത്തെ മൈനസ് ഞങ്ങൾ പാതാളം വരെ മൈനസ് സോന്തര കേസ് ഉണ്ടല്ലോ അങ്ങനെ ഒരു മൈനസ് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ പൊസിഷൻ നോക്കുന്നുണ്ട് അതേപോലെ മാക്സിമം ഫ്രീ കില്ല് ഇല്ലെങ്കിൽ അത്രയ്ക്ക് ടഫ് എടുക്കാൻ പറ്റാത്ത കില്ലൊക്കെ ആണെങ്കിൽ നൈസായിട്ട് എടുക്കലുണ്ട് ഓക്കെ പിന്നെ കൂടെയുള്ള ആൾക്കാരുള്ളത് നമ്മൾ എനിക്ക് ശത്തു പോയാൽ തന്നെ ഉണ്ടല്ലോ പൊക്കും എന്നൊരു ആശ്വാസങ്ങളുണ്ട് പക്ഷേ കേസ് എനിക്ക് ഇപ്പോൾ ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് എത്ര പേർക്ക് ഇഷ്ടമല്ല എന്ന് പറയണേ അത്ര നന്നായിരിക്കും ഓക്കെ ഈ ഒരു ഗെയിമിനെ പറ്റി കുറച്ചേലും ഒന്നൊന്നും കോമ്പറ്റിറ്റീവ് ഇല്ലെങ്കിൽ കുറച്ചൊന്ന് ഇംപ്രവൈസ് ചെയ്ത് കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ കുറച്ച് ചെറിയൊരു യോജിപ്പുണ്ടായിരിക്കും അത് പറയാൻ വരുമ്പോഴത്തേക്ക് ഏതൊരു കാട്ടോട് മുമ്പോട്ട് പോകുന്നു ഡേ ഞാൻ പിള്ളേർക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ പിള്ളേർക്ക് പിന്നെ ആരാ പറഞ്ഞു കൊടുക്കുന്നത് എന്റെ കണ്ണു പിടിച്ച് നീ അങ്ങോട്ട് ഓടിപ്പോന്ന് വിചാരിച്ചു പിന്നല്ല നീ അകത്തേക്ക് ഓർത്തോട് എനിക്ക് നന്നായിട്ട് എവിടെ വരെ ഓടുന്നു എനിക്കത് കാണില്ല പിന്നല്ല മോനാ മറ്റേ വണ്ടിയുടെ പിറകെ ഒളിച്ച് നിൽക്കുന്നുള്ളൂ നിന്റെ കാർ എനിക്ക് കാണാൻ പറ്റും ഇതൊരു കിടക്കുമ്പോൾ ടെക്നിക്കാണ് ഓക്കെ അതായത് വണ്ടിയുടെ പിറകെ മിക്കവാറും ആൾക്കാർ ഒളിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് ആ ഒരു സമയത്ത് ഒരു ഫോറസ് സ്കോപ്പായിരുന്നെങ്കിൽ കിടക്കുമ്പോൾ കിട്ടിയായിരുന്നു സ്കോപ്പ് ഇല്ലായിരുന്നു എന്നാൽ കേസ് നമ്മൾ നൈസായിട്ട് എന്താണ് കാലിന് ടോക്കി വെടിവെച്ച് കിടക്കുമ്പോഴത്തെ ഡാമേജ് ഒക്കെ പക്ഷേ കേസ് അവന്മാർ കില്ലെടുത്തു ആരെങ്കിലായി പോയിടേ നിനക്ക് നാടുണ്ടോടെ ഇനി കൂടെ ഉള്ളവർക്ക് നാടവില്ല അവർക്ക് എത്ര ഡാമ് എടുത്താൽ അവർ കില്ലെടുക്കും നിനക്ക് ചാവാൻ എന്ത് നാളുണ്ടേ അവർ രണ്ടുപേരും അടിച്ചിട്ട് മാസ് കടിക്കുക അവസരം ഞാൻ ചാടി ഒന്ന് നിന്നെ കില്ലെടുക്കുക ഞാൻ മാസാവുക പൊളിയാവുക കേരളാവല എവിടാ പ്രോ പ്ലെയർ എന്നൊക്കെ പറയുക ഞാൻ എത്ര എത്ര ആലോചിച്ച് കൂട്ടി എനിക്കറിയത്തില്ല അവസ്ഥ സത്യം പറയാനാ കേസൊക്കെ അവൻ ശരിക്കും എന്നെ വിഷമിച്ച് കളഞ്ഞു പിന്നെ ഈ ഒരു സമയത്തേക്ക് ആരോ വെടിവെക്ക് സൗണ്ട് കിട്ടും പി കേ നമ്മുടെ ഈ ഒരു
ക്ലോക്ക് ഓവറിനകത്ത് ഒരു കിളി പോയ ഒരുത്തനായിരുന്നു. അവനെ ഹെഡ് അടിച്ച് മാസ് കാണിച്ചിട്ടുണ്ട്. കൂടെയുള്ള ആൾക്കാർക്ക് അവൻ കിളി പോയതാണോ നെറ്റ് പോയതാണോ അറിയാത്തോണ്ട് ഞാൻ പറഞ്ഞു ഒരു പ്രോ പ്ലെയർ ആയിരുന്നു, വൺ ടാപ്പ് അടിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് ഞാൻ ഹെഡ് അടിച്ച് അവനെ കൊന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അവനത് വിശ്വസിക്കുകയും ചെയ്തു. അതാണ് ഓക്കെ, അതാണ് അതിന്റെ ഹൈലൈറ്റ്. അതിനുശേഷം മേളിലേക്ക് വരുമ്പോഴത്തേക്ക് രണ്ടുപേരും ചുമ്മാ ഒന്ന് നടിക്കുമായിരുന്നു. ഒരുത്തരെ കിടക്കുമ്പോൾ തന്നെ നോക്ക് എടുത്തു, M4A3 ആയതുകൊണ്ട് അത്യാവശ്യം കിടിലം പോലത്തെ ഡാമേജ് കയറുന്നുണ്ട്. റേറ്റ് ഓഫ് എന്നൊക്കെ മാസ് ആണ്. നമ്മുടെ ഓടി പോയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരുത്തരെ കാണാൻ പറ്റുന്നു ചോദിച്ചാൽ കിടക്കം പോലത്തെ നോക്കിയപ്പോഴത്തേക്കും ആ മൂലക്കാരൻ കണ്ടില്ല. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ആ അവനെ അപ്പം തന്നെ നോക്കിട്ടെ, എടാ എൻ്റെ ആ നോക്കെങ്കിലും ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ആ ഡാമേജെങ്കിലും ഞാനൊന്ന് എടുത്തോട്ടെ, എനിക്ക് കില്ലുണ്ട് കേ, സത്യം പറയണേ കില്ലുണ്ട്, പക്ഷെ ഡാമേജ് ഇല്ല. ഈ ഒരു അവസ്ഥ ഞാൻ ആരോട് പറയും? ഓക്കെ, എന്നാൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറയാൻ വന്നിട്ട് പകുതി വെച്ച് നിർത്തിയില്ല, ഒരു കാട്ടുപാട നയിച്ചിട്ട് മുമ്പിൽ പോയിട്ട് നമ്മൾ ആ ഒരു കാര്യം പകുതി വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതെന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുണ്ടല്ലോ മറ്റേ ആ ഒരു ടോക്കൺ ഇല്ലേ, മഞ്ഞ ടോക്കൺ, ആ മഞ്ഞ ടോക്കൺ ചുമ്മാ നിലത്ത് കിടന്ന് കിട്ടുന്ന ഒഴിവാക്കിയിട്ട് മഞ്ഞ പെട്ടിക്കകത്ത് മാത്രം കിട്ടുവാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നേ. ഈ ചില സമയത്ത് നോക്കുമ്പോൾ 13-20 ടോക്കൺ ആണ് കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, കാരണം ഒരുപാട് ടോക്കൺ നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പറയാം നിന്റെ അടുത്ത് ടോക്കൺ ഉണ്ടല്ലോ ഞാൻ പോയി ചത്തിട്ട് വരാം, നീ എന്നെ പയ്യെ പൊക്കിയാൽ മതി എന്നൊരു കോൺസെപ്റ്റിലേക്കാവും. അപ്പോൾ ആവുന്നുണ്ടല്ലോ സ്വന്തം അങ്ങ് നമ്മുടെ ലൈഫിന് അത്രയും വാല്യൂ കുറയും. അപ്പോൾ നമ്മൾ ചുമ്മാ അങ്ങ് കയറി, എത്ര പേരുണ്ടെങ്കിലും ചുമ്മാ കയറി അങ്ങ് അടിക്കും, ഒരു പേടിയില്ലാത്ത കളിയായിപ്പോൾ. അത് ഒരിക്കലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗെയിമിൻ്റെ ആ ഒരു അൽഗരിത ഇല്ലെങ്കിൽ ആ ഒരു ഓർഡർ ആയിട്ടിപ്പോൾ നമുക്ക് സത്യം കഴിഞ്ഞാൽ നമ്മുടെ ജീവന് പേടി വേണം. ഓക്കെ, ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പൊങ്ങത്തില്ല എന്നുള്ളൊരു മൈൻഡ് വന്നാൽ മാത്രമേ നമ്മൾ ചാവാതെ നമ്മൾ കില്ലെടുക്കത്തുള്ളൂ. ഓക്കെ, ഇല്ല നമ്മൾ ചത്തിട്ട് ഒരു 10 കിലോ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നൈസ് ആണ്, എന്താണ് ഒന്ന് ലൈഫിന് കുറച്ചുകൂടെ ഒന്ന് വില കിട്ടുന്ന പോലെ മഞ്ഞ ടോക്കണൊക്കെ മഞ്ഞപ്പെട്ടിക്കകത്ത് കിട്ടുന്ന പോലെ സെറ്റപ്പ് ആക്കുവാണെങ്കിൽ അത്രയും സന്തോഷം. അത് വളരെ കുറച്ച് മതി, വളരെ കുറച്ച് മാത്രം മഞ്ഞപ്പെട്ടി മഞ്ഞ ടോക്കൺ കിട്ടുന്ന പോലെ ആ ഒരു സെറ്റപ്പിലേക്ക് ആക്കുവാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷമായിരിക്കും. ഓക്കെ, അതുപോലെ ഗൈസ് നിങ്ങൾ കാര്യം പറഞ്ഞുതരാം, ഇവിടുന്ന് ഒരു സംഭവം നടക്കും. ഓക്കെ, വേറെ ലെവലായിരിക്കും. ഇപ്പോൾ ആൾക്കാരൊക്കെ കയറി വരുന്നതാണ്. ഓക്കെ, ഇങ്ങോട്ട് മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെയും പിന്നെ ഒരു കാര്യം പറയുന്നു, നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ രാത്രി കിടക്കുന്ന സമയത്ത് ഉറുമ്പ് കടിക്കുന്നതായിരിക്കും. സോ പെട്ടെന്ന് തന്നെ ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മാസ് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. എടാ നീ അവിടെ ആ ഒരു മഞ്ഞപ്പെട്ട് ഐ മീൻ ആ ഒരു വെൻറ്റിംഗ് മെഷീൻ മുട്ടി കിടന്ന് ഇന്ത് ഇരുന്ന് കാണിക്കുന്നത് ആരെ പൊക്കാൻ വേണ്ടി നോക്കണേ, ഒന്ന് കവർ എടുത്തായിരുന്നു അല്ലേ ഗൈസ്? നോക്കുവാണെങ്കിലോ മുമ്പിലത്തെ ടവറിന് കിടക്കുമ്പോഴത്തെ അടികാരങ്ങളൊക്കെ വരുന്നുണ്ട്, പുറകിൽ നിന്ന് വടി വരുന്നുണ്ട്, മുമ്പിൽ നിന്ന് വടി വരുന്നുണ്ട്. ഒരുത്ത വണ്ട് നിർത്തിയിട്ട് നമ്മുടെ ചങ്ങനെ നോക്കാക്കി, നമ്മുടെ ആളെ തുടർന്നു ചോദിച്ചാൽ നൈസറ്റ് എന്താണ്, അവനെ അടിച്ച് നോക്കാക്കി എടുത്തിട്ട് ഒരു ഇമോട്ടൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് അവനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം 4 സൈഡിൽ നിന്ന് അടിയാണ്, അതിൻ്റെ മുമ്പിലേക്കാണ് ഞാൻ കയറി ചെന്ന് അവൻ ഇമോട്ട് ഇടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തായാലും ഗ്ലൂ ആൾ ഇട്ടിട്ട് നൈസറ്റ് പൊക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഗ്ലൂ ആൾട്ട് ചെറുതായിട്ട് ഒന്ന് മാറിപ്പോയി, പുറകിൽ നിന്ന് അടിയുള്ളതുകൊണ്ട് നൈസറ്റ് എന്നാണ് നമ്മളോട് നോക്കായിട്ടുണ്ടായിരുന്നു. അവർ സംസാരിച്ചത് ഹൊർസലൈൻ ഉണ്ടായിരുന്നു, ഞാനത് യൂസ് ചെയ്തില്ല, ഭയങ്കര മണ്ടതരായിപ്പോ. ഓക്കെ, സത്യം പറഞ്ഞാൽ ഹൊർസലൈനൊക്കെ ചുമ്മാ ആ ഒരു മഞ്ഞപ്പെട്ടിക്കന്ന് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ യൂസ് ചെയ്തില്ല, പക്ഷേ കേസ് അവിടെ യൂസ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല, ബിക്കോസ് നിങ്ങൾക്ക് കണ്ടു കാണും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി. വാട്ടവർ, അത് പോട്ടെ, നമ്മൾ രണ്ടാമത് ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് യോമ ഇട്ടിട്ടുണ്ട്, നമ്മൾ നേരെ ഫാക്ടറിയിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഒരു കില്ലാഡിസ് എന്ന് പറഞ്ഞാൽ കാണിക്കുക, സത്യം പറയാലോ, വരുന്നവരൊക്കെ അറഞ്ഞം പുറഞ്ഞാൽ തല്ലിയിട്ട് ഓടിക്കാൻ വേണ്ടി പോകണം. ഓക്കെ, എന്തായാലും എൻ്റെ ഒരു പേടി എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും പവറായി നിൽക്കുന്ന സമയത്ത് ആ ഒരു എന്താണ് ആ ഒരു ഭാരമില്ലാത്ത പൊട്ടിച്ചാകാത്ത അവസ്ഥയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, പൊന്നളിയ വൺ തുറന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഇപ്പോൾ മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ 6 കില്ലെടുത്തിട്ടുണ്ട്, 13 പേര് സ്റ്റിൽ അലൈവ്. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് M14 ഒരു ഗൺ ഇട്ടുണ്ടായിരുന്നു, ലെവൽ 3 ആണ്. എന്താ നേരത്തില്ല കേസ്? ഓക്കെ, ഈ ഒരു മാച്ചിനകത്ത് നമുക്ക് മെയിൻലി ഉണ്ടല്ലോ ലെവൽ 3 ഐറ്റംസിനോടൊക്കെ ചെറിയൊരു ആകർഷണം കൂടുതലാണ്. നമുക്ക് ആകുന്ന നൈസറ്റ് എന്താണ്, ഒരു M4A1 ലെവൽ 3 കിട്ടി, ഇപ്പോൾ M14 ലെവൽ 3 കിട്ടി, ഏതാ റേഞ്ച് കേസ് ഒന്നും പറയാലോ. ഓക്കെ, നമ്മുടെ ടീമിലെ 2 പേര് ഇപ്പോൾ തന്നെ ഡൗൺ ആണ്. എനിക്ക് അവരെ പൊക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ മഞ്ഞ ഇല്ല കേസ്. ഓക്കെ, കുറച്ച് മുമ്പേ വരെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ബജ കിട്ടാൻ, മഞ്ഞ ടോക്കൺ കിട്ടാൻ പാടില്ല, അത്രയൊന്നും കിട്ടാൻ പാടില്ല. പക്ഷേ സി ഒരു സമയത്ത് കുറച്ച് ബജ ടോക്കൺ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ നമുക്ക് എല്ലാവരും പൊക്കി വിടായിരുന്നു. വാട്ട് ഔട്ട് ഇസ് ഗസ്, ഞാൻ കില്ലാടി അടിയാണ് ഒന്നും പറയാനില്ല, ഒരൊറ്റ തവണ നോക്കായിട്ടുണ്ട്. അതേപോലെ ഗസ് 2-ാമത്തെ നോക്കായിട്ടുണ്ട്, ഗൈസ് 2 പേരെ ചുമ്മാ വിട്ട് അടിച്ച് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുത്തരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു, മറ്റവനാണ് നമ്മളിത് രക്ഷപ്പെടുത്തുന്ന ഒരു സീൻ കാണാൻ പൊന്നളയെ വിഷമമായി പോയി. കാരണം ഒരു ടീമേറ്റ് വേറെ മേലുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിക്കാതെ പെട്ടെന്നല്ലോ അങ്ങോട്ട് കയറി ഓടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ കില്ല് മിസ്സായി പോയി. വാട്ടർ വോട്ടിസ് ഗസ് പോകുന്നത് പോട്ടെ, ഓക്കെ പോകുന്നത് പോട്ടെ, കില്ലൊക്കെ എത്ര വേണമെങ്കിലും കിട്ടും, ഒന്നും പേടിക്കാതില്ല. വരുന്നവരൊക്കെ അറഞ്ഞം പുറഞ്ഞും തല്ലി അങ്ങ് ഓടിക്കാന്നുള്ളൊരു മൈൻഡാണ് നിൽക്കുന്നത്. വന്ന് കയറിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു മാച്ച് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ വണ്ടിക്കകത്തുള്ള ആ ഒരു പവർ എടുത്തിട്ടുണ്ട്. ആ വണ്ടിയുടെ പവർ സ്കില്ല് എടുത്ത് വെച്ചുകൊണ്ട് നൈസർ എന്താണ് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ എടുക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് സോണിലാണ് നമുക്ക് ആ വണ്ടി കിട്ടിയത്. ചെറിയ സോണിനകത്ത് ഇപ്പോഴും നോക്കുവാണെങ്കിൽ 9 പേരുണ്ട്, ഗൈസ് വേറെ ലെവലാണ്. ഞാൻ മേളിലേക്ക് വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇവിടെ ആരോ ഉണ്ടെന്ന്. അവൻ നൈസർ എന്താണ് നമ്മളിട്ട് താളം തുറ്റിക്കുന്ന കാണണം. ഓക്കെ, അവനെ ചെറുതായിട്ട് കണ്ടു, അവൻ ഇടിക്കാൻ വേണ്ടി നോക്കി, മൺ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് മാസ് കാണിക്കാൻ വേണ്ടി. നീ ആരടാ നീ, എനിക്ക് മനസ്സിലായി നീ ഒരു മാലാകിയാ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരാൻ. ഏതായാലും ഗൈസ് അവനെ അടിച്ച് തൂഫാനാക്കാൻ വേണ്ടിയുള്ള ഇടിക്കാൻ വേണ്ടി നോക്കി അവൻ നൈസർ കവർ എടുത്തു. പക്ഷേ ഗൈസ് ചാടി ഇറങ്ങുമെന്ന് അവൻ ജീവിതത്തിൽ വിചാരിച്ചു കാണത്തില്ല. ഓക്കെ, ശരിക്കും വണ്ടി എടുക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ വണ്ടിക്കകത്ത് ഇറങ്ങാറില്ല. പക്ഷേ ഗൈസ് ഞാൻ ഇറങ്ങി, അതിനുശേഷം ഒരുത്തരെ കംപ്ലീറ്റ് ആക്കി ലൂട്ട് എടുത്ത് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഇപ്പോൾ അടി വരുന്ന കാണാം. ഓക്കെ, ഒരുത്തരം മിണ്ടാനേം പറയാതെ മുമ്പിൽ പുറകിൽ കൂടെ വന്ന് നൈസർ അടിക്കാൻ നോക്കി, നമ്മുടെ ഒച്ചപ്പാടും വെള്ളം വെക്കാതെ. പക്ഷേ ഗൈസ് ഞാൻ അവനെ കണ്ടു, എന്തോ പാതി തിരിഞ്ഞ നമ്മൾ കണ്ടാണ്. ഓക്കെ, സ്കയർ ഇട്ട് അവൻ്റെ ഗ്ലൂവാൾ പൊട്ടിച്ച് അവനെ കംപ്ലീറ്റ്
ഇതൊക്കെ പക്ഷെ മേളിലേക്ക് നോക്കുന്ന സമയത്ത് വേറെ ആൾ ഇതേ എടാ ആരേലും ഓടി വാടക കൂടെ ഉള്ളവന്മാർ ഒരുത്തരും വരുന്നില്ല എടാ എല്ലാവരും ഉണ്ടല്ലോ ആരേലും പറ്റി എവിടെ പെട്ടു മൂഞ്ചി ഉമ്മാരനെ പണ്ണാൻ വേണ്ടി വരുന്നുണ്ട് ഞാൻ ഈ സമയത്തല്ലോ കിളി പോയ പോലെ ആയിപ്പോയി മൈൻഡ് പോയതുകൊണ്ടാണ് കേസൊക്കെ ആ വലിയ മെഡിക്കറ്റൊക്കെ ഒറ്റ ഒരു ഒരു 5 SP പറഞ്ഞതിന്റെ വലിയ മെഡിക്കറ്റൊക്കെയാണ് യൂസ് ചെയ്ത് അവസ്ഥയെന്ന് ആലോചിച്ചൊക്കെ എന്നാലും അവിടെ നിന്ന് ഞാൻ പറഞ്ഞ ഇഞ്ച പരവാക്കി അടിച്ച് ഇഞ്ചി ആക്കും എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് നൈസർ എന്താണ് ഞാൻ ബാക്കിലേക്ക് വലിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ വന്നിട്ട് അവനെ അവൻ്റെ പുറകെ അങ്ങ് പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ ടീമിൻ്റെ കൂടെ വന്നിട്ട് ഒരുമിച്ച് നിന്ന് കളിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്ത് അത് തന്നെയാണ് കേസൊക്കെ ടാക്റ്റിക് എന്ന് വെച്ചാൽ മരണ ടാക്റ്റിക്കാണ് അവസാനം വരെ ചാവാതെ വന്നിട്ട് അവസാനത്തെ സോൺ ടീമിൻ്റെ കൂടെ കളിക്കാന്നൊക്കെ വെച്ചാൽ മാസ്മരികമാണ് ആ ഒരു സമയത്ത് നമ്മുടെ ടീമിൻ്റെ ഒരുത്തിരി ഇപ്പോൾ നോക്കാമെന്നാണ് ഓക്കെ അവൻ കേറിച്ച് അടിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ സൈഡിൽ നിന്ന് എനിക്ക് അടിയിട്ടുണ്ട് ഞാൻ ഗ്ലൂ ആയിട്ട് അവിടെ ഒന്ന് ഹോൾഡാക്കി നിൽക്കുന്ന സമയമുണ്ട് ഓക്കെ ഒന്ന് ഹോൾഡാക്കി നിൽക്കുന്ന സമയമുണ്ട് നമ്മുടെ ടീമിൻ്റെ നൈസർ കിടക്കുമ്പോൾ തരുന്നുണ്ട് അവിടെ നോക്കായിട്ടുണ്ടായിരുന്നു എന്നാലും അവനെ പൊക്കാൻ വേണ്ടി പോകുന്നുണ്ട് അവിടെ കൂടുതൽ ടീമാണെങ്കിൽ നോക്കുമായിട്ടുണ്ട് അതിനനുസരിച്ച് കേസ് മേളിൽ നിന്നാണ് അവൻ അടിയിട്ടത് ഞാൻ മതിൻ്റെ അവിടെ വന്നിട്ടാണ് ഓടി ഓടി നീങ്ങി വന്നേ പൊക്കി ഇവിടെ നിന്ന് നിൽക്കാൻ വേണ്ടി നോക്കുന്നേക്കുണ്ടല്ലോ അവൻ ചത്തുപോയി നോക്ക് കംപ്ലീറ്റ് ആയി മേലിൽ പറയണേ മേളിലുള്ളവൻ മറ്റേ ആ മൊട്ടത്തലേൻ്റെ സ്കാറ്റർ സ്കിൽ ഉണ്ടായിരുന്നു ആ മൊട്ടത്തലേനെ ഇടുവാണെങ്കിൽ അല്ല പെട്ടെന്ന് തന്നെ നോക്ക് കംപ്ലീറ്റ് ആകുന്നിരിക്കും അതായത് അത്യാവശ്യം ടോക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് അത്യാവശ്യം കില്ലൊക്കെ എടുത്തത് കൊണ്ട് ടോക്കൺ കാര്യം കിട്ടുന്നുണ്ടായത് പെട്ടെന്ന് തന്നെ ആൾക്കാരെ പൊക്കി 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 വിടുന്നുണ്ട് ഓക്കെ ലാസ്റ്റ് കൊണ്ട് നമ്മുടെ ടീമേറ്റ് ഫുൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കളിക്കാൻ ഒരു ഗുമ്മ ഉണ്ടാകത്തുള്ളൂ അതേപോലെ സെറ്റ് ആകത്തുള്ളൂ ഓക്കെ ഇവൻ ചത്തില്ലേ ഡേയ് നിന്നെ കൊന്നതിൻ്റെ പേര് എന്നെ ആൾക്കാർ അടിക്കാൻ വേണ്ടി വരും എനിക്കറിയത്തില്ല കേസ് വഴിയെ കടന്ന് ഒരുത്തരം അടിച്ചു കൊന്നാണ് ഓക്കെ എന്തായാലും കേസ് ഇനി മേളിൽ ആൾക്കാരുണ്ട് മൂന്ന് പേരെ പോകുന്ന കേസൊക്കെ ഇനി ഒറ്റ ഒരുത്തരൂടെ ഭാഗത്ത് ബാക്കിയുള്ളൂ അവനോട് അടിച്ചു വന്നാൽ വേറെ ഒരു ബൂ ആയിരിക്കും മാസ്ക് ആയിരിക്കും എന്തായാലും നമ്മുടെ ടീമേറ്റിൽ ഒരുത്തരൂടെ പോക്കാണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല നീ ആ സമയത്ത് നോക്കിയായി കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ മറന്നു പോയതാണോ വാട്ട് ഓർ ഇസ് കുഴപ്പമില്ലൊക്കെ എന്തായാലും കേസ് നിങ്ങൾ ഈ വീഡിയോ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഹീറോയ്ക്ക് 3 സ്റ്റാർ എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുണ്ടല്ലോ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്നെനിക്ക് മനസ്സിലാവുന്നതായിരിക്കും മാത്രമല്ല നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് ഹീറോയ്ക്ക് 3 സ്റ്റാർ ആണ് സോ എല്ലാവരും കേസ് ഒക്കെ ഹീറോയ്ക്ക് 3 സ്റ്റാർ എന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ കേസ് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് തുളിപ്പിച്ചിട്ടുള്ള റിഡീം കൂടി കിട്ടിയ ആളുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം അത്ര സന്തോഷം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം കിടുക്കം കിണ്ണങ്കാച്ച് മാസ്ബറിക കിടരം പോലത്തെ ഒരു വീഡിയോ കാണാം അതുവരെയും ബൈ ഗൈസ് ഓക്കെ